അടുത്തത് ഞാൻ ഇതേ അവക്കാഡോ വെച്ചിട്ട് തന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ സെയിം നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ ബാക്കിയാണിത്. നമുക്കൊരു വേറൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ നമ്മൾ അവക്കാഡോ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ആപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഒരു വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കാന്താരി. മീഡൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ആപ്പിൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ആപ്പിൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഇടുകയാണ്. കുറച്ചേ ഓണിയൻ ഇടുന്നുള്ളൂ. പിന്നെ ഒരു ടൊമാറ്റോ. ടൊമാറ്റോ നമുക്ക് സ്കിന്നൊന്നും വേണ്ട. നമ്മുടെ ഇത് ടൊമാറ്റോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെൽത്തിയാണ്. പക്ഷേ ഇതിൻ്റെ പുറമേ ഉള്ള സ്കിന്ന് നമ്മുടെ ഉള്ളിൽ വയറിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് വയറ് വല്ലാതെ അപ്സെറ്റ് ആകും. അപ്പം നിങ്ങളെപ്പോഴും ടൊമാറ്റോ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കും. അത് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് പീൽ ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ സാധനം നമുക്ക് വേണ്ട, ഉള്ളിലുള്ള ദശ മാത്രം നമുക്ക് മതി. അത്ര നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ എനിക്ക് തോന്നുന്നു ചെറിയൊരു കരിക്കിൻ്റെയൊക്കെ രുചി ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കിത് കഴിച്ചപ്പം. പിന്നെ ഞാനൊരു ചെറിയ കാന്താരി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. നമുക്ക് എരിവ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, കാന്താരിയാണ് ഇട്ടത്. ഒരു രണ്ട് കാന്താരി ഞാൻ ഇടുകയാണ്. വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇതിനകത്ത് ഞാൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല. കാരണം ഇതിൻ്റെ ഫ്ലേവറിൽ തന്നെ കഴിക്കുന്നതായിരിക്കും കുറേ കൂടി നമുക്ക് നല്ലത്. അപ്പം നിങ്ങൾക്ക് വേണം, തീരെ പറ്റുന്നില്ല, ഉപ്പൊക്കെ ഇടണം നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ഒരു കറിയായിട്ട്, നമ്മൾ പെട്ടെന്ന് ടയേർഡൊക്കെ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ കഴിക്കാം, ചപ്പാത്തിക്ക് നമുക്ക് വാങ്ങി എടുത്ത് കഴിക്കാം. പക്ഷേ അതൊരു കറി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേഗം ഫ്രിഡ്ജിലുള്ള രണ്ട് അവക്കാഡോ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല, ഓയിൽ ഇട്ടിട്ടില്ല. നമ്മൾ അല്ലാത്ത സാലഡാണെങ്കിൽ നമ്മൾ ഒലീവ് ഓയിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒന്ന് വേറെ ഒന്നും ഇട്ടിട്ടില്ല. അവക്കാഡോ, രണ്ട് മൂന്ന് ഒരു ആപ്പിൾ, തക്കാളിയുടെ ദശ മാത്രം ഇട്ട്, പിന്നെ കാന്താരി, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല കളർഫുള്ളായിരിക്കും. ഒരു പിസ്ത ഗ്രീൻ കളർ, ഇടയിൽ റെഡ്, ഓണിയനൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണ്. പക്ഷെ കാന്താരി കാണുന്നില്ല, അത് മിക്സായും തോന്നും. കഴിക്കുമ്പോൾ മാത്രം അറിയാൻ പറ്റും. പക്ഷെ അധികം എരിവൊന്നും വരില്ല, അതിൻ്റെ ചെറിയൊരു എരിവ് മാത്രമേ. നമ്മൾ വളരെ ഇത്രയും ഡിഷിനെ നമ്മൾ ഒരു രണ്ട് കാന്താരി മാത്രമേ ഇട്ടിട്ടുള്ളൂ.